ഇന്നത്തെ സ്പെഷ്യൽ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ചെറുപയർ പായസമാണ്. ഇതിനായിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ ചെറുപയർ പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. 1 കിലോ ശർക്കര ഉരുക്കിയത്, 1/2 പാല് 1/2 കപ്പ്, 2/2 പാല് 4 കപ്പ്. ഇവിടെ ഞാൻ ഏലക്കപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ചുക്കുപൊടി 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ. ഇത് നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നെയ് ആവശ്യത്തിന്. ഇനി കിസ്മിസ് വേണം, തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞത് വേണം, കാഷ്നട്ട് വേണം. ആദ്യം തന്നെ ചെറുപയർ ഒരു കളർ പതുക്കെ ചേഞ്ച് ചെയ്യുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം. നമ്മളിത് ചെറുതായിട്ട് കളർ മാറി കഴിഞ്ഞിട്ടാണ് കഴുകുന്നത്, ഇപ്പൊ കഴുകിയിട്ടില്ല. ഇപ്പോ ചെറുപയറിന്റെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ കടിച്ചു നോക്കുമ്പോൾ ഒരു കറുമൂറ് ശബ്ദം കേൾക്കാം, അതാണ് അതിന്റെ പാകം. ഇനി ഇത് മാറ്റി വെച്ചിട്ട് തണുത്തു കഴിയുമ്പോൾ കഴുകിയെടുക്കാം. ഇപ്പോ പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത പരിപ്പിന്റെ 3/4 വെള്ളം ഒഴിച്ച് വേവിക്കണം. ഞാനിവിടെ 1/2 കിലോ പരിപ്പ് എടുത്തതുകൊണ്ട് മെഷറിംഗ് കപ്പിന് 6 കപ്പ് വെള്ളം ഒഴിച്ചാണ് വേവിക്കാൻ പോണത്. ഇനി ഈ പരിപ്പ് നന്നായിട്ട് വെന്ത് ഈ വെള്ളം മൊത്തം വറ്റണം, എന്നിട്ട് വേണം നമുക്ക് ശർക്കര പാവ് ഒഴിക്കാൻ. വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. ഇപ്പൊ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിപ്പ് വേവില്ല, അതുകൊണ്ട് പരിപ്പ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് ശർക്കരപ്പാനി ഒഴിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതൊന്നും കുറുകണം. ഇപ്പോ ഇത് നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോ 2/2 പാൽ ഒഴിച്ചത് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച പൊടികൾ ഇതിനകത്തേക്ക് ഇടാം. ഇനി കുറച്ചു നേരം കൂടെ കുറച്ചും കൂടെ കുറുകിയിട്ട് തലപ്പാൽ ഒഴിക്കാം. ഇപ്പം ഇത് 2/2 പാൽ കുറുകി പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തലപ്പാൽ ഒഴിച്ചു കൊടുക്കും. ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി കശുവണ്ടിയും തേങ്ങയും കിസ്മിസും വറുത്ത് ഇതിലേക്ക് ഇടാം. ഈ ഒരു പാൻ എടുത്തിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ
പായസത്തിലേക്ക് അപ്പൊ തേങ്ങ കൊത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട്.